ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ LDC 2003 വയനാട് ജില്ലയിലെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോണത്. ഒറ്റയാനെ തിരഞ്ഞെടുക്കുക, ഒറ്റയാനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഓട് വൺ ഔട്ട്. അതിൽ ഫസ്റ്റ് വൺ കൊൽക്കത്ത, ചെന്നൈ, പൂനെ, ഷില്ലോങ്. ഇതിൽ നോക്കൂ, കൊൽക്കത്ത ഏതിൻ്റെ ക്യാപിറ്റലാണ്? വെസ്റ്റ് ബംഗാളിൻ്റെ ക്യാപിറ്റലാണ്. ചെന്നൈ എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ക്യാപിറ്റലാണ്. പിന്നെ ഷില്ലോങ് മേഘാലയയുടെയാണ്. അപ്പോൾ ഇതെല്ലാം ക്യാപിറ്റൽസ് ആണ്, പൂനെ മാത്രം അല്ല. അപ്പോൾ അതാണ് ഓട് വൺ. ഇനി BEG, KNP, JMO, SVY. ഇന്ന് നോക്കൂ, ബി കഴിഞ്ഞ CD ഇല്ല, ഇ. ഇവിടെ ഇ കഴിഞ്ഞ എഫ് ഇല്ല, ജി. അപ്പോൾ ഒരെണ്ണം ഇല്ല, ഇതിൽ രണ്ടെണ്ണം ഇല്ല. അപ്പോൾ ഇവിടെയോ എല്ലും എമ്മും ഇല്ല, എന്ന് വന്നു. ഒ ഇല്ല, പി. അതേപോലെ തന്നെ ജെ കഴിഞ്ഞ് കെയും എല്ലും ഇല്ല, എം എഴുതി, പിന്നെ എൻ ഇല്ല, ഒ. ഇതേപോലെ TU ഇല്ല, വി എഴുതി. പക്ഷേ ഇതിൻ്റെ WXും ഇല്ല. അപ്പോൾ ഇതാണ് ഓട് വൺ, കാരണം ഇതിൻ്റെ ഇടയിൽ രണ്ടെണ്ണം ഇല്ലാത്തതുണ്ട്. അപ്പോൾ ഇതാണ് ഓട് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജെ നെഹ്റു, VK കൃഷ്ണമേനോൻ, ജെ കൃഷ്ണമൂർത്തി, TT കൃഷ്ണമാചാരി. ഇതിൽ ആരാണ്? ജെ കൃഷ്ണമൂർത്തി എന്നുള്ളത് ഒരു തത്വശാസ്ത്രജ്ഞനാണ്. ബാക്കി എല്ലാവരും ആരാണ്? രാഷ്ട്രീയ നേതാക്കളാണ്. അപ്പോൾ ജെ കൃഷ്ണമൂർത്തി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബില്ല്യാർഡ്, ഫുട്ബോള്, ഗോൾഫ്, വോളിബോള്. ഇതിൽ എങ്ങനെയാണ് നോക്കൂ, ബില്ല്യാർഡ്, ഫുട്ബോള്, ഗോൾഫ്, വോളിബോള്. ഇതിൽ ഫുട്ബോള് ഒഴികെ ബാക്കിയെല്ലാം ഇൻഡോർ ഗെയിംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെവി, വിരൽ, തൊലി, മൂക്ക്. നോക്കൂ, ചെവി, തൊലി, മൂക്ക് പഞ്ചേന്ദ്രിയങ്ങളിലാണ്, വിരൽ മാത്രം അല്ല. ഇനി എന്താണ്? ലണ്ടൻ, ഇംഗ്ലണ്ട്, മാഡ്രിസ്. ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനമാണ് ലണ്ടൻ, ക്യാപിറ്റലാണ്. അപ്പോൾ മാഡ്രിസ് ഏതിൻ്റെയാണ്? സ്പെയിനിൻ്റെ ക്യാപിറ്റലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർഡിയോളജി ഹൃദയത്തെ പറ്റിയുള്ള പഠനമാണ്. നെഫ്രോളജി എന്തിനെ പറ്റിയുള്ള പഠനമാണ്? ഉറുക്കയെ പറ്റിയുള്ള പഠനമാണ് നെഫ്രോളജി. സ്കേറ്റിംഗ് ഐസ്, ഐസിൽ ചെയ്തതാണ് സ്കേറ്റിംഗ്. ഗ്ലൈഡിങ് എവിടെയാണ് ചെയ്യുക? ആകാശത്തിലാണ് ഗ്ലൈഡിങ് ചെയ്യുക. ഓസ്കാർ സിനിമ, ഓടക്കുഴൽ എന്തായിട്ട് വരും? ഓസ്കാർ സിനിമയ്ക്കുള്ള ഒരു അവാർഡാണ് ഓസ്കാർ അവാർഡ്. ഓടക്കുഴൽ എന്തിനുള്ളതാണ്? സാഹിത്യത്തിനുള്ള അവാർഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിഘണ്ടുവിൻ്റെ ക്രമത്തിൽ വരുന്ന നാലാമത്തെ വാക്ക് ഏത്? നോക്കി നോക്കൂ, പെയിൻറ്റ്, പേസ്റ്റ്, പാൽസി, പാർട്സ്. ആദ്യം എന്താ വരിക? പി ആണ് ആദ്യം എല്ലാത്തിലും വന്നേക്കുന്നത്, പിന്നെ എ അല്ലേ, പിന്നെ എന്താ വരിക? ഐ ആണ് അപ്പോൾ ആദ്യത്തെ വര അല്ലേ, PAI, പെയിൻ്റ് ആണ് ഫസ്റ്റത്തെ വര. ഇനി എന്താ വരിക? ഐ കഴിഞ്ഞ JKL വരും, പാൽസി വരും അല്ലേ, PAL വരും. പിന്നെ എന്താ വരിക? എല്ല് കഴിഞ്ഞ MNOPQR ആണ് വരിക, അപ്പോൾ 3. പിന്നെ ഇത് 4th. അപ്പോൾ ഏതാണ് വരിക? പേസ്റ്റ്. കോഡ് ഉപയോഗിച്ച് ബംഗാളിനെ DGPICN എന്നെഴുതിയാൽ പഞ്ചാബിനെ എങ്ങനെ മാറ്റി എഴുതാം? നോക്കൂ, ബി കഴിഞ്ഞ സി ഇല്ല, ഡി. അങ്ങനെ ഓരോന്നും ഇല്ലാതെയാണ് എഴുതുന്നത്. ഇ കഴിഞ്ഞ എഫ് ഇല്ല, ജി. എൻ കഴിഞ്ഞ എമ്മിൽ, എൻ കഴിഞ്ഞ ഒ ഇല്ല, പി. ജി കഴിഞ്ഞ എച്ച് ഇല്ല, ഐ. എ കഴിഞ്ഞ ബി ഇല്ല, സി. എൽ കഴിഞ്ഞ എം ഇല്ല, എൻ. അങ്ങനെ ഓരോന്ന് ഇടവിട്ടിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതേപോലെ പിന് എന്താ എഴുതുക? ക്യൂ ഇല്ല, ആർ എഴുതി അല്ലേ. യു കഴിഞ്ഞ വി ഇല്ല, ഡബ്ല്യു. എൻ ഒ ഇല്ല, പി. ജെ കെ ഇല്ല, എൽ. എ ബി ഇല്ല, സി.
ബി സിയില് ഡി. അപ്പോൾ ആർ ഡബ്ല്യു പി എൽ സി ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഡ് ഉപയോഗിച്ച് ബി ഐ എച്ച് എ ആറിനെ എ എച്ച് ജി സെഡ് ക്യു എന്നെഴുതിയാൽ ദുബായിനെ എങ്ങനെ മാറ്റി എഴുതാം? നോക്കൂ, ബി എഴുതിയപ്പോൾ തൊട്ട് മുന്നേയുള്ളത് എ എഴുതി, ഐ എഴുതിയപ്പോൾ തൊട്ട് മുന്നേയുള്ളത് എച്ച് എഴുതി, എച്ച് എഴുതിയപ്പോൾ മുന്നേയുള്ളത് ജി, എ എഴുതിയപ്പോൾ അതിന് തൊട്ട് മുന്നേയുള്ളത് സെഡ്, ആറ് തൊട്ട് മുന്നേ എന്ന് പറയുമ്പോൾ ക്യു. അതേപോലെ ദുബായ് ഡി, ഡിക്ക് തൊട്ട് മുന്നേ ഏതാ? സി. യുവിന് തൊട്ട് മുന്നേ ഏതാന്ന്? ടി അല്ലേ. ബിക്ക് മുന്നേ എ, എന് മുന്നേ സെഡ്, ഐന് മുന്നേ എച്ച്, സി ടി എ സെഡ് എച്ച്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയെ ഒരു സംഖ്യ ഒഴിച്ച് ബാക്കിയെല്ലാം 7400405 ആവർത്തനമാണ്. സംഖ്യ കണ്ടുപിടിക്കുക. നോക്കൂ, 7400 40 45 അല്ലേ, 7400 40 45, 7400 40 45. ഇതും അങ്ങനെ തന്നെ, ഇത് മാത്രമാണ് അതൊന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. ഒരു ക്യൂവിൽ മീനു മുന്നിൽ നിന്ന് 8-ാമതും പിന്നിൽ നിന്ന് 7-ാമതുമാണ്, എത്ര പേർ ക്യൂവിലുണ്ടാകും? ഒരാളെ തന്നെയാണ് പറയണേ വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് -1 ചെയ്യണം. അപ്പോൾ 8, 7, 15 - 1 - 14 ആളുകളാണ് ആ ക്യൂവിലുള്ളത്. K7 I 10 G 13. ഇനി വരുന്നത് ഏതാണെന്ന് എഴുതണം. ഇവിടെ നോക്കൂ, കെ എഴുതി അല്ലേ, അതിന് തൊട്ട് മുന്നേ എന്താ വരിക? ജെ. അതിൻ്റെ മുന്നേ എന്താ വരിക? ഐ അല്ലേ. ജെ ഇല്ല, ഐ എഴുതി. ഇനി അതിൻ്റെ മുന്നേ വരുന്നത് എന്താണ്? എച്ച്. അതില്ല, അതിൻ്റെ മുന്നേ ഉള്ളതാണ് എഴുതിയത് ജി. അപ്പോൾ ഇതിൻ്റെ മുന്നേ എന്താ വരിക? ജിയുടെ മുന്നേ എന്ന് പറയുന്നത് എന്താണ്? എഫ് അല്ലേ. അതിൻ്റെ മുന്നേ ഏതാ വരിക? ഇ അല്ലേ. ഇനി ഇവിടെ നോക്കൂ, 7 7 കഴിഞ്ഞാൽ 10, 3 കൂട്ടി 10 കഴിഞ്ഞാൽ 3 കൂട്ടി, ഇപ്പോൾ 13 ആയി. 13 കഴിഞ്ഞ് 3 കൂട്ടുമ്പോൾ ഇപ്പോൾ എത്രയാവും? 16. അപ്പോൾ ഇ 16. നെക്സ്റ്റ് 1 6.21 5.32 4.43 - എന്താണ് ചെയ്യേണ്ടത്? 6.21 5.32 എങ്ങനെയാണ് വരണത് നോക്കൂ. 6.21 ഡിഫറൻസ് എത്രയാണ് നോക്കൂ? 5.32. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയണത് അല്ലേ 0.89 ആണ്. അപ്പോൾ ഇതിന്ന് ഇതിന് കൂടെ 0.89 കൂട്ടുമ്പോൾ ഇത് കിട്ടുന്നോ നോക്കൂ. 4.43 + 0.89 എന്ന് പറയുമ്പോൾ 5.32 ആണ് കിട്ടുക. അപ്പോൾ അതേപോലെ വരുമ്പോൾ നെക്സ്റ്റ് എന്താ വരിക? 4.43 - 0.89 മൈനസ് ചെയ്യണം. എന്ത് ചെയ്യണം? 4.43 - 0.89 എത്ര വരും നോക്കൂ. 3.54. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16 പേർ 40 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 28 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ എത്ര പേർ വേണം? ആകെ ജോലി എന്ന് പറയുന്നത് എന്താണ്? 16 പേര് 40 ദിവസം ചെയ്യണ ജോലി. അപ്പോൾ 16 × 40 ആണ് അല്ലേ. ഇനി എത്ര ആൾ 28 ദിവസം കൊണ്ട് ചെയ്യണം? ബൈ 28. ഇവിടെ 4 പോവും, അപ്പോൾ ഇവിടെ 10 ആവും. ഇനി 7 പോവും, ശരിക്ക് പോവില്ല. അപ്പോൾ ഏകദേശമായിട്ടുള്ള ഒരു നമ്പറാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോണേ. 7 14 20 എത്ര വരും? 7 14 20 വരുമ്പോൾ 7 14 22 ഏകദേശം. അപ്പോൾ ഒരു 22 പോയിൻ്റ് എത്രയെങ്കിലും വരും. 24 എന്നുള്ളത് ഏകദേശമായിട്ടേ എഴുതാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. 4 ആൻഡ് 1/3
പ്ലസ് 3 ആൻഡ് 1/2 പ്ലസ് 5 ആൻഡ് 1/3. ആദ്യം നമുക്ക് പാർട്ട് മുഴുവനായിട്ടുള്ള പാർട്ടുകൾ തമ്മിൽ കൂട്ടാം. 4, 3, 5 അല്ലേ? 4, 3, 7, 5, 12. പിന്നെ ഇത് കൂട്ടിയാലോ 1/3 + 1/3 എത്രയാണ്? 2/3 ആണ്. 2/3 + 1/2 എങ്ങനെയാണ് ചെയ്യുക? 2/3 + 1/2 എന്ന് പറയുമ്പോൾ ഇവിടെ LCM 6 വരും. അപ്പം 4 ഇവിടെ 4 വരും അല്ലേ? 4 + 3 = 7/6. 7/6 നമുക്ക് എന്തെഴുതാം? 1 ആൻഡ് 1/6 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 12 ഉം 1 ഉം 13, 13 ആൻഡ് 1/6. 4 പേരുടെ ശരാശരി വയസ്സ് 24. അഞ്ചാമതൊരാൾ കൂടി ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 28. അഞ്ചാമൻ്റെ വയസ്സ് എത്ര? 4 പേരുടെ അപ്പം ഒരാൾ കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ ശരാശരി എത്രയാണ്? 28 പ്ലസ് എത്ര ആളുകളാണ് കൂടിയത്? 4 ആളുകൾ. ശരാശരിയിലെ വ്യത്യാസം എത്രയാണ്? 24 എന്ന് 28 ആയി. അപ്പം 4 ആണ് വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. 28 + 16 = 44. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 പേരുടെ ശരാശരി വയസ്സ് 24. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 24 × 4 = 96. ഇനി അഞ്ചാമത് ഒരാൾ കൂടി ചേർന്നു എന്ന് പറയുമ്പോൾ 28 × 5 ടോട്ടല് അല്ലേ? അത് എത്രയാണ്? 40 × 4 = 10, 4 = 14. ഇനി അപ്പോൾ ഇതിൻ്റെ വ്യത്യാസമാണ് ആ വന്ന ആളുടെ വയസ്സ്. അപ്പം 140 - 96. 96 × 4 = 100, 40 × 140 ആയി. അപ്പം 44 ഇങ്ങനെയും ചെയ്യാം. അല്ല, അതിനെക്കാട്ടും എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു വഴിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 204 × 12.5 = (-50%). അതായത് നമുക്ക് പറയണത് എന്താണ്? 204 × 12.5 / 100 = (x×50/100) അല്ലേ? ഈ 100ഉം ക്യാൻസൽ ചെയ്ത് പോവും ഇല്ലേ? ഇനി എത്രയാണ് വേണ്ടത്? അപ്പോൾ 204 × 12.5 / 50. ഇത് എത്രയാണ് വരിക? ഇവിടെ 15 = 50. അപ്പോൾ ഇവിടെ എത്ര വരെ? 2 × 5 = 10, 5 × 5 = 25 അല്ലേ? ഇതപ്പോൾ വരുമ്പോൾ എത്രയാവും? ഈ 2.5 / 10 എന്ന് പറയുന്നത് 0.25 ആണ് അല്ലേ? 204 × 0.25 എങ്ങനെ കാണുക? 204 × 25 എങ്ങനെ കാണുക? 204 × 2 ആദ്യം ചെയ്തു ഇത് നോക്കൂ. 204 × 25 അല്ലേ? 204 × 20 ആദ്യം ചെയ്തു നോക്കുക. എന്നിട്ട് 204 × 5 ചെയ്ത് അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് 51 ആണ് ആൻസറായിട്ട് കിട്ടുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.